അധ്യായം 35. പൊട്ടിച്ചിരിയുടെ വിപത്തുകൾ. പൊട്ടിച്ചിരിക്കരുതെന്ന് നീ അറിയേണ്ടതാ, അതിനാലരട്ടു വിപത്തുകൾ ജനിക്കുന്നതാ. ഉലമാ അതിനാൽ നിന്നെ അവഹേളിക്കുമേ, ഉഹല ഉമതുകൊണ്ടെപ്പോഴും നിന്ദിക്കുമേ. ജുഹാല് നിന്നെ കൊണ്ടുടൻ പന്താടും, അവർക്കെന്തിനും ധൈര്യം വരും നിന്നോടും. സുബ്ഹാന റബ്ബി ആലിമാ, നീയെങ്കിലേ ഇൽമിന്നെ നുക്സാൻ വന്നു എന്നാൽ നിന്നിലേ. നീ ജാഹിലാണെങ്കിൽ ലഭിക്കും പിന്നെ, ജഹലിന് കുറവില്ലാതെ ഏറ്റം തന്നെ. തിരുനബി റസൂലുള്ളാഹി ത്വാഹ തന്നെ പറയുന്നതായി കാണാം ഹദീസും പൊന്നേ. സുഹൃത്തുക്കളെ, അൽകഹ്ഫിലുണ്ട് സഗീറത്തും, കൂടാതെ പറയുന്നുണ്ട് പിറക കബീറത്തും. ഇതിന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറെന്താ എന്നുള്ളതൊന്നറിയാത്തതെന്താണന്താ. പുഞ്ചിരി സഗീറത്തും കബീറത്തെന്നത് പൊട്ടിച്ചിരിക്കലുമെന്നുമാ പറയുന്നത്. റൂഹുൽ ബയാൻ നീ നോക്കിയാൽ കാണുന്നതാ, അതിനുള്ള അഞ്ചാം ഭാഗമിൽ വിവരിച്ചതാ. ഔസാഇ തങ്ങൾക്കും ഇതിൽ തഫ്സീറിതാ എന്നുള്ളതും തംബീഹതിൽ പറയുന്നതാ. ദോഷങ്ങളനവധി മുമ്പ് അവനിൽ വന്നത് മറക്കുന്നു എന്നതു തന്നെ നാലാമത്തത്. കസ്വത്ത് കൽബിന് വന്നിതടുമെന്നുള്ളതാ, അതിനാലവൻ തെറ്റേതിനും മുതിരുന്നതാ. മൗത്തിനെ മറക്കൽ തന്നെയും വരുന്നുണ്ട്, മൗത്തിൻ്റെ ശേഷം ഉള്ളതും അതുകൊണ്ട്. നിനക്കുള്ള ചിരി കണ്ടും ചിരിച്ചവരുണ്ട്, അവർക്കുള്ള കുറ്റം പിന്നെയും നിനക്കുണ്ട്. ഇതു കാരണം നീ കരയലെട്ടാ പോട്ടാ, തോരാത്ത രീതിയിൽ നാളെ വരലാ ചീട്ടാ. 83-ാം ആയത്തിൽ നീ നോക്കിത്, സൂറത്ത് തൗബയിൽ റബ്ബുനാ പറയുന്നത്. തംബീഹിലിത് നീ സകലതും കാണുന്നതാ. 68-ാം പേജതിൽ നോക്കേണ്ടതാ. അർശിൻ്റെ കീഴിൽ പെട്ട അംലാക്കോട്ടും ചിരിയില്ല നരകത്തിൻ്റെ ജനനം തോട്ടും. ഇതുപോലെ താഹിറുൽ മഖ്ദിസി പറയുന്നതാ. റൂഹുൽ ബയാൻ നീ നോക്ക്, 9-ൽ വന്നതാ. സൗത്തില്ല വായ് തുറക്കുന്നതായാൽ പുഞ്ചിരി, അത് ചെറിയ സൗത്തിൽ വന്നു എന്നാലോ ചിരി. പൊട്ടിച്ചിരിക്കൽ വലിയ സൗത്തിൽ ഉള്ളതാ, ഇത് സ്വാവി 3-ൽ നോക്കിയാൽ കാണുന്നതാ.
ഒരു ഏഴു സ്ഥലമിൽ നീ ചിരിക്കലബദ്ധമാ കൽബിൻ്റെ രൂപമിൽ നാളെ വരുവാൻ സാധ്യമാ അതിലൊന്ന് പള്ളിയിലാ സുഹൃത്തെ പിന്നെ തിലാവത്തുൽ ഖുർആന്റെ സ്ഥലവും തന്നെ അതുപോലെ നിസ്കാരത്തിലും മറ്റൊന്ന് നാലാമതായി അത് ബാങ്കിലും എണ്ണൊന്ന് അഞ്ചാണ് മക്ബറ അവിടെയും പാടില്ല സുഹൃത്തെ ജനാസ സമീപത്തും ശരിയല്ല ഉലമാഇനുള്ള മജാലിസെണ്ണമിലേഴാ ഇവ കൊണ്ടു ഈമാൻ വേണ്ടി വന്നാൽ പാഴാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ ഇത് തദ്കിറത്തുൽ വാഇളീൻ വിവരിച്ചതാ പൊട്ടിച്ചിരിക്കൽ ഇന്ന് പുതിയൊരു ഫാഷനാ ചിരിക്കാത്തവൻ സുബ്ഹാന റബ്ബി ബോഷനാ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ ഞെളിയുന്ന് കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്ന് ചാടിക്കളിക്കുന്നാടുമെന്തറിയുന്നോ അറവിൻ്റെ കത്തിയും മറുവശം തേക്കുന്നോ കസാബ് തോലുരിയാൻ തയ്യാറെടുക്കുന്നോ വധമിൻ്റെ മുകളിൽ മുതിയത്തും കുതിക്കുന്നോ ഇതുപോലൊരാടാണേ ഹബീബേ അന്താ മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവൻ ചിന്ത പറയുന്നു തിരുനബി നമ്മളോടു ജലീയ ചിരിക്കാതെ നിങ്ങൾ നിന്ന് കേൾക്ക് ബുക്കിയ ദിനമഞ്ച് സമയം ഖബറദാ വിളിക്കുന്നു എന്നിട്ട് കാര്യം നമ്മളോടുണർത്തുന്നു ഒറ്റക്ക് കഴിയേണ്ടുന്ന വീടാണ് ഇത് കൂട്ടിന്നുമാളുണ്ടാക്കി വരലാ വേണ്ടത് കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് മദറും ഹജർ മണ്ണാണിതിൽ കിടപ്പുള്ളത് വിരിപ്പോടുകൂടിയിട്ടാകണേ എത്തേണ്ടത് ഫഖറിൻ്റെ വീടാണേ ഇതും അതുകൊണ്ട് ചുമന്നിട്ട് വരണേ ഇവിടെ നിധിയും കൊണ്ട് പാമ്പും പുഴുക്കൾ തേളുമാണതിലുള്ളത് തടയേണ്ടതും കൊണ്ടാകണേ എത്തേണ്ടത് ഇതിനുള്ള വഴിയെന്താണ് നബിയേയെന്ന് കേട്ടിട്ടൊരഴറാബിയ ചോദിച്ചെന്ന് റബ്ബിൻ്റെ ഖുർആനോതലാ കൂട്ടിന്നെ തരപ്പെട്ടതായി കാണുന്നതാ നിനക്കന്ന് നിസ്കാരമാണ് നിനക്കതിൽ ഇരുട്ടിന്നെ അത് നിസ്കരിച്ചോരാ പകൽ ലൈറ്റിന്നെ നിധി കലിമത്തു തൗഹീദ് തന്നെന്നറിയണേ അതിലുപരി മറ്റൊരു നിധിയുമില്ലെന്നോർക്കണേ ഇനി നല്ല അമലുകൾ ചെയ്തു എന്നാൽ പിന്നെ
മറ്റുള്ളതൊക്കെ സലാമത്തായി വരൽ തന്നെ. ഇത് തദ്കിറത്തുൽ വാഇളീൻ വിവരിച്ചതാ. 57 നോക്കിയാൽ കാണുന്നതാ, ചിരിക്കുന്ന കൗമിന് റബ്ബ് കുറ്റം പറയലും കരയുന്ന കൂട്ടരയൊക്കെ വളരെ സ്തുതിക്കലും. കാണുന്നതാണ് നജ്മിയിൽ തന്നന്ത്യമായി, അതുപോലെ തന്നിസ്രായിലും പ്രത്യക്ഷമായി. നബി മൂസ പിരിയും സമയമിൽ ഖിളിറന്ന് ഉപദേശമായി പൊട്ടിച്ചിരിക്കരുതെന്ന് അബ്ദുൽ അസീസ് മകൻ സഈദും 40 വർഷം വരെ ചിരിക്കാതെയാണ് മരിച്ചത്. അതുപോലെ ത്വാഊസുസ്സലമി വർഷം 50 ചിരിക്കാത്ത രീതിയിലാണ് കാണപ്പെട്ടത്. അബൂ ഹനീഫ ഇമാം മുനാലറ ചെയ്തതിൽ ചിരിക്കുന്നതായി തനിക്കന്ന് വിജയം കണ്ടതിൽ ഇമാമിനോട് എതിരാളി ചോദിച്ചെന്ന് ഇൽമിൻ്റെ ചർച്ചയിലെന്ത് താൻ ചിരിക്കുന്ന, തന്നോട് ഞാൻ മേലാൽ കലാമില്ലെന്ന് പെട്ടെന്നു തന്നെ പറഞ്ഞയാൾ പിരിയുന്ന്. ചിരിക്കാത്ത രീതിയിൽ ചർച്ച ചെയ്തിരുന്നെങ്കിലേ നിൽക്കും അയാൾ വഴിപ്പെട്ടുകൊണ്ടും മുന്നിലേ. അതു കാരണം ഖേദത്തില ഞാനിന്നും എന്നുള്ള കൗലാണ് ഇമാമിൽ നിന്നും. ചിരിക്കുന്നതായി നീ തെറ്റു ചെയ്താലിന്ന് കരയുന്നതായി കടക്കും നീ നരകമിലെന്ന് തിരുമുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ എന്നിബ്നു അബ്ബാസിൻ്റെ റിപ്പോർട്ടുള്ളതാ. ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരിന്ന് കരയുന്നതാണ് കൂടുതൽ അവരന്ന്. ആരാണ് കരയൽ ഇന്ന് ഏറ്റം കൂടുതൽ, ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമിൽ. നിത്യം ഹസൻ ബസരിയ ദുഃഖിതനാണ് തൻ്റുമ്മയെ ദഫൻ ചെയ്ത മട്ടിലുമാണ്. താൻ കണ്ടു യാത്രയിൽ ഒരു യുവാവും നിന്ന് ചിരിക്കുന്നതായി അപ്പോൾ ബുനയ്യായെന്ന് വിളിച്ചിട്ടു നീ പാലം സിറാത്തും വീട്ട് കടന്നോ ജവാബില്ലെന്നുടൻ അവനീട്ട്. സ്വർഗത്തിലോ നരകത്തിലോ നീ എത്തലും എന്നുള്ളതിൽ അറിവുണ്ടോ ലാലാ എന്നിലും. പിന്നെന്തുകൊണ്ടാ നീ ചിരിച്ചത് സോദരാ, വിരിഞ്ഞിട്ടുമില്ലത് കേട്ടു പിന്നെ താമരാ. മാന്യന്റെ വാക്ക് തറച്ച് കൽബിൽ ചെന്നാ പെട്ടെന്ന് തൗബ ചെയ്തു ചിരിയിൽ നിന്ന്. അന്നത്തെ ഉലമാ ഇൽമു കൊണ്ടമലുണ്ട്,
ഇപ്പോൾ ഫലം അന്യരിലും അതുകൊണ്ടുണ്ട്. ഇന്നത്തെ ഉലമാ ഇൽമു കൊണ്ടമലില്ല, അതിനാൽ ഫലം അന്യരിലും അതുകൊണ്ടില്ല. ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ ഫലം ചെയ്യണേ, അല്ലാത്തതെല്ലാം യാ ഇലാഹി കാക്കണേ. കള്ളം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കലും വയിലുണ്ടവർക്കെന്നാണ് തിരുവചനത്തിലും. ചിരിപ്പിക്കുവാനൊരു വാക്ക് നീ പറയുന്നത് റബ്ബിൻ്റെ കോപമിറങ്ങുവാൻ വഴി തന്നത്. നിനക്കും ലഭിക്കും നിന്റെ ചുറ്റും നിന്ന മറ്റുള്ളവർക്കും പൊതുവിപത്താണെന്ന. തമ്പീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, നുഹൈ ഇമാമിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. സുബ്ഹാന റബ്ബി, കാലമേതാണ് ഇത്? വഅളിൻ്റെ സദസ്സിലും ഇന്ന് ചിരിയാണുള്ളത്. ചിരിയില്ല എങ്കിൽ സദസ്സിലും ആളില്ല, ആളുള്ളവർക്കോ തീരെ രസവും ഇല്ല. ഖബറിൻ്റെ ആഴം സ്നേഹിത നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻഹാത്തോട്ട് ഓതിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വീട്ട്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ദുർഗന്ധമായാൽ ആ കബറ് മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. പല്ലിൻ്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ചാ കിടത്തം തന്നെ. കണ്ടില്ല മഹ്ശറ നരകവും നീ ഇന്ന്, ഖബറിൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ നിന്ന്? ഇതു തന്നെ മതിമതി കരയുവാൻ ധാരാളം. ചിന്തിച്ച് നോക്കിയത് സകലതും മൗത്തോളം. പൊട്ടിച്ചിരിച്ചെന്നാണ് കണ്ടത് സ്വപ്നമിൽ, എന്നാൽ കരഞ്ഞിടുമെന്നു തന്നെ നിഭാവിയിൽ. പുഞ്ചിരി ഹബീബേ സ്വാലിഹിൻ്റടയാളമാ, അതുമാത്രമല്ല സുറൂറിലേക്കത് ലക്ഷ്യമാ. മയ്യത്ത് ചിരിക്കുന്നെന്ന് കണ്ടാൽ നല്ലതാ, അതിനാഹിറത്തിൽ വളരെ സുഖമെന്നുള്ളതാ. കരഞ്ഞെന്ന് കണ്ടാൽ ദുരിതമാണതിനെന്നാ. ഇതുപോലെ തഅ്തീറുൽ അനാമിൽ തന്നാ. പുഞ്ചിരി ചിരിക്കും മുസ്തഫ നബി തങ്ങളിൽ, ഗുണം ചെയ്യണേ അസ്ഹാബിനും ആലാഗയിൽ.